ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. മനസ്സിൻ്റെ വേദനയകറ്റി സന്തോഷവും സമാധാനവും ലഭിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിന് ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പ്രാർത്ഥിക്കുക. ആരുമില്ലാത്തവർക്ക് തുണ കർത്താവായ ദൈവമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ അവിടുത്തെ കൃപാകടാക്ഷങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 61:1-8 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. രാജാവിന് ദീർഘായുസ് നൽകണമേ. അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും. അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേറ്റും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പകലന്തിയോളം അധ്വാനിച്ച ഞങ്ങൾ ഇനി ശാന്തമായി ഉറങ്ങുന്നതിന് അങ്ങയുടെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് പകൽ സമയം മുഴുവൻ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ജനതകളുടെ ഇടയിൽ ഉന്നതനാണല്ലോ. സർവഭൂമിയിലും അവിടുന്ന് ഉന്നതനാണല്ലോ. മഹോന്നതനായ കർത്താവെ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ തല ചായ്ച്ചുറങ്ങുവാൻ തയ്യാറെടുക്കുന്ന ഞങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണവും അനുഗ്രഹവും നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ പ്രഭാതത്തിലും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പുതിയ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കുമെങ്കിലും ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ്. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം നൽകണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങയുടെ കാതുകളിലേക്ക് എത്തണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ ദുഃഖവും വേദനയും മനസ്സിൻ്റെ തകർച്ചയും തളർച്ചയും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുണ്ടായ ഒറ്റപ്പെട്ട അനുഭവങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഒറ്റപ്പെട്ട ജീവിതത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ആരും സഹായത്തിനില്ലാതെ, ആരും കൂട്ടിനില്ലാതെ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അവിടുത്തെ സഹായം പ്രതീക്ഷിച്ച് ദിനംതോറും ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ്. അങ്ങ് ഞങ്ങളുടെ രക്ഷാശൃംഖലയാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകണമേ. കർത്താവെ, അങ്ങയുടെ നാമം ഭയപ്പെടുന്നവർക്കുള്ള അവകാശം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദൈവഭയത്താൽ ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും വസിക്കുന്നതിനും അങ്ങയോടെപ്പോഴും വിശ്വസ്തത കാണിക്കുന്നതിനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും എപ്പോഴും പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ നാവിന് ശക്തി തരണമേ. ദൈവമേ, അങ്ങയുടെ നാമത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ അങ്ങയുടെ പ്രീതിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് മേലിൽ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും പാപവും
ക്ഷമിച്ച് ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ജോലികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂടുതൽ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പ്രഭാതം കൂടി കാണുവാനും ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ പ്രീതിക്കനുസരിച്ച് ജീവിക്കുന്നതിനും ദൈവഹിതം അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ആ ദൈവഹിതം പൂർത്തീകരിക്കുന്നതിനും കർത്താവെ വീണ്ടും ഒരു ദിവസം കൂടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും ദുഃഖവും രോഗവും നിരാശയും ദുഃഖവും ആകുലതയും എല്ലാം അവിടുന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ വേദനകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും അത് കാരണമുള്ള എല്ലാ നിരാശയും ദുഃഖവും അവിടുന്ന് എടുത്തു മാറ്റണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകണമേ. അനേക വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ അവിടുന്ന് ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് അവരോട് കരുണ തോന്നണമേ. അവരായിരിക്കുന്ന അവസ്ഥയിൽ, അവരായിരിക്കുന്ന സ്ഥലത്ത് അങ്ങ് സഹായമെത്തിച്ച് അവരെ അനുഗ്രഹിക്കണമേ. അവരെ താങ്ങി നടത്തണമേ. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, വലിയ ദൈവീക കൃപ അനുഭവിക്കുവാൻ കർത്താവെ, അത്ഭുതകരമായ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് നടത്തണമേ. ഇപ്പോൾ അസ്വസ്ഥതപ്പെടുന്ന, ഇപ്പോൾ വലിയ കഷ്ടതകൾ അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അവരോടൊപ്പമുണ്ടായി അവരെ വഴി നടത്തണമേ. അതോടൊപ്പം രോഗപീഠയിലായിരിക്കുന്ന, ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലുമായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തി നൽകി ഈ രാത്രിയിൽ അവർക്ക് സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനയാൽ ഉറക്കം നഷ്ടപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അവിടുന്ന് സംരക്ഷണം നൽകണമേ. സമാധാനപരമായ ഉറക്കം നൽകി, ഗാഢനിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ഞങ്ങൾക്കായി നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥവും കാവലും കരുതലും ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.